നിറം മാറ്റാൻ സർക്കാർ നിർദ്ദേശം വന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ് ഉടമകൾ. നിറം മാറ്റിയാൽ അപകടം കുറയുന്നതെങ്ങനെ എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. സർക്കാർ നിർദ്ദേശത്തിനെതിരെ വലിയ നിലയിലുള്ള പ്രതിഷേധവും ആശങ്കകളും ഉയരുകയാണിപ്പോൾ. ഏകീകൃത നിറം നൽകിക്കൊണ്ട് ടൂറിസ്റ്റ് ബസ്സുകളെ സർക്കാർ നിയന്ത്രിക്കാനൊരുങ്ങുമ്പോൾ ആ മേഖല മുഴുവൻ പ്രതിസന്ധിയിലാവുകയാണ്. ബസ്സുകളിലെ സ്റ്റിക്കറുകൾ നീക്കം ചെയ്യണം, നിറം മാറ്റണം, ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം അടിമുടി മാറ്റണം, അങ്ങനെ ഉത്തരവുകൾ തലക്കടി കിട്ടിയ പോലെയുള്ള അവസ്ഥയിലാണെന്ന് ബസ്സുടമകൾ പറയുന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് പലരും ബസ്സുകൾ വാങ്ങിയത്. സർക്കാർ പറയുന്നത് പോലെ ഉടനടി മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത വരും. സർക്കാർ നിർദ്ദേശം വന്നതോടെ പരിശോധന വ്യാപകമാക്കിയ മോട്ടോർ വാഹന വകുപ്പ് നടപടിയും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ സർവീസ് മുടങ്ങിയതും ഫിറ്റ്നസ് റദ്ദായതും അങ്ങനെയാണ്. ലോൺ എടുത്തു വാങ്ങിയ വാഹനങ്ങൾ വിറ്റൊഴിവാക്കിയാലോ എന്ന് പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഉടമകൾ. അതേസമയം മിക്ക ബസ്സുകളും പരിശോധിച്ചപ്പോൾ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. അതിനാലാണ് ഫിറ്റ്നസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. അപകടങ്ങൾക്ക് വലിയൊരളവോളം കാരണമാകുന്നത് ബസ്സുകളുടെ നിയമലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം 3 മാസത്തിനുള്ളിൽ വെള്ള നിറത്തിലേക്ക് മാറണമെന്നാണ് സർക്കാർ നിർദ്ദേശം. നിലവിലെ നിയമലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഇളവും നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനവും. മലയോര ശബ്ദം ന്യൂസ്. സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, Main Road, ഇരിട്ടി.